അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഖുർആൻ ഓതിയിട്ട് നമുക്ക് എന്ത് കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും? നമുക്കെല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടാവില്ലേ? ആഗ്രഹങ്ങളില്ലാത്തവരായിട്ട് ആരുണ്ടാവില്ല? ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. ചില ആളുകൾക്ക് ഒരിക്കലും കിട്ടാത്ത ആഗ്രഹങ്ങളുണ്ടാവും. ചില ആളുകൾക്ക് ആഗ്രഹിക്കുമ്പോഴേക്കും കിട്ടുന്ന കാര്യങ്ങളുണ്ടാവും. അപ്പം അങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എത്ര നമുക്ക് തികഞ്ഞാലും അത് എത്ര കിട്ടിയാലും തികയൂല. അങ്ങനെയാണ് ദുന്യാവ്. എന്നാൽ നമുക്ക് അത്യാവശ്യ കാര്യത്തിൽ അത്യാവശ്യമായിട്ടുള്ള ആഗ്രഹങ്ങൾ ചില ആളുകൾക്കുണ്ടാവും. കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന ആളുകൾ, അവരെന്താ വിചാരിക്കുക? ഒരു കുഞ്ഞുണ്ടായാൽ, രണ്ടാമത്തൊരു കുഞ്ഞില്ലെങ്കിൽ, ഒരൊറ്റ കുഞ്ഞുണ്ടായാൽ അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. എന്നാൽ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുട്ടി ഉണ്ടാവുമ്പോൾ അത് ആൺകുട്ടിയാണെങ്കിൽ പിന്നെ അവർ ആഗ്രഹിക്കുന്നത് എന്താ? ഇനി എനിക്കൊരു പെൺകുട്ടി വേണമെന്ന്, അല്ലേ? അങ്ങനെ പെൺകുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെന്താ പറയുക? ആ ആൺകുട്ടിക്ക് ഒരു തുണയും കൂടി ഉണ്ടായിരുന്നെങ്കിലെന്ന്. അങ്ങനെ ആൺകുട്ടിക്ക് തുണ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്താ പറയുക? ആ പെൺകുട്ടിക്ക് ഒരു തുണ ഉണ്ടായിരുന്നെങ്കിലെന്ന്. അങ്ങനെ നമ്മളെ ആഗ്രഹങ്ങൾ, അതുപോലെ തന്നെ അപ്പോഴേക്കും നമ്മളെ കുട്ടി വലുതായി വരുമ്പോൾ ആ കുട്ടിയുടെ വിവാഹം, ആ വിവാഹത്തിനുള്ള നമുക്ക് എന്തൊക്കെയോ ആവശ്യങ്ങളുണ്ടാവും, അതിനുള്ള സമ്പാദ്യം, അങ്ങനെ അതുപോലെ തന്നെ അപ്പോഴേക്കും നമുക്കൊരു വീട്, അങ്ങനെ വീടും എല്ലാം നമ്മൾ ആ വീട് അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നല്ലൊരു വാഹനം ആഗ്രഹിക്കും. അങ്ങനെ വാഹനം അത്യാവശ്യം നല്ലത് കിട്ടി, ഇനി അതിലും നല്ല വാഹനം, അപ്പോഴൊക്കെ നമ്മൾ വീടിൻ്റെ ഒരു സൈഡ് അങ്ങനെ പൊളിക്കാൻ തുടങ്ങും, അത് ഒന്നും കൂടെ മൊഞ്ചു കൂട്ടും. അങ്ങനെ ആഗ്രഹങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നൊരു നമ്മൾ മനുഷ്യന്മാരങ്ങനെയാണ്. അപ്പോൾ ആ ആഗ്രഹത്തിൽ അത്രത്തോളമൊന്നും ആഗ്രഹിക്കാതെ നമ്മുടെ ചെറിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെ ഉണ്ട്. അതൊരിക്കലും നടക്കില്ല എന്ന് കരുതുന്ന, മരിക്കുന്നത് വരെ അത് നടക്കില്ല എന്ന് കരുതുന്ന ആളുകളുണ്ട്. ശരിയാണ്, ചില കാര്യങ്ങളൊന്നും നമ്മൾ മരണം വരെ നമുക്ക് നടക്കാറില്ല. അങ്ങനെ ആഗ്രഹിച്ച് മരിച്ചു പോകുന്ന എത്രയോ ആളുകളുണ്ട് ഹജ്ജ് ചെയ്യാനൊക്കെ ആഗ്രഹിച്ചോടൂന് അവസാനം മരണപ്പെടുകയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ വീടില്ലാതെ വാടക വീട്ടിൽ താമസിച്ച് ആ വാടക വീട്ടിൽ നിന്നും മരിച്ചു പോകുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ മക്കളില്ലാതെ കാലങ്ങളോളം ജീവിച്ചിട്ട് മക്കളില്ലാതെ മരിച്ചു പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ കടം കൊണ്ട് ബുദ്ധിമുട്ടി കടം വീടാതെ മരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എല്ലാ കാര്യവും നമുക്ക് സഹിക്കാം, പക്ഷെ കടം വീടാതെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് വിഷമാണ്. അപ്പം നമുക്ക് എത്ര വലിയ കടമുണ്ടെങ്കിലും അതെല്ലാം വീടുവാനും, അതുപോലെ തന്നെ നമുക്ക് ഇനി ജീവിതത്തിൽ കടം വരാതിരിക്കുവാനും, മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാതിരിക്കാനും, മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച് നടക്കാതിരിക്കാനും ഒക്കെയുള്ള നല്ലൊരു ആയത്താണ് ഖുർആനിക ആയത്താണ്. അതുപോലെ തന്നെ പഠിക്കുന്ന മക്കളുണ്ടാവും, നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടല്ലോ മക്കൾ. ഇപ്പോൾ ഈ ഒരു ടൈമിൽ എല്ലാ രക്ഷിതാക്കൾക്കും ഒരുപാട് വിഷമം പ്രയാസമായിട്ട് നടക്കുകയാണ്. എല്ലാ മക്കൾക്കും, കുഞ്ഞു മക്കൾ മുതൽ വലിയ മക്കൾ വരെ ഓരോരോ പരീക്ഷകളിൽ പാസ്സാവണമെന്ന് വിചാരിച്ചിട്ട് ഉമ്മമാരും ഉപ്പമാരൊക്കെ ഒരുപാട്, മുമ്പത്തെ പോലെ ഒന്നുമില്ല, മുമ്പൊന്നും ഉമ്മമാരും ഉപ്പമാരും ഇത്രത്തോളം ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നുള്ള ഉമ്മമാർക്കും ഉപ്പമാർക്കൊക്കെ വലിയ ആഗ്രഹമാണ് മക്കൾ ഉന്നത സ്ഥാനത്തെത്തണം എന്നുള്ളത്. അത് എൽ കെ ജി മുതൽ ഒന്നാം ക്ലാസ് മുതൽ ഉമ്മമാരും ഉപ്പമാരും ആഗ്രഹിക്കും. അതുപോലെ തന്നെ മദ്രസയിലാകട്ടെ, ഒന്നാം ക്ലാസ്സിലൊക്കെ, ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് വൺ പ്ലസ് ടു വരെ ഏത് ഉമ്മമാരും അവരുടെ വിജയത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ എന്ത് വേണമെങ്കിലും അവർക്ക് വേണ്ടി സഹായം ചെയ്യാൻ ഇന്നത്തെ ഉമ്മമാരും ഉപ്പമാരും, ഇനി കടം വാങ്ങിയിട്ടായാലും പട്ടിണി കിടന്നിട്ടായാലും മക്കളെ പഠനകാലത്തിന് വേണ്ടിയിട്ട് ഇന്ന് എല്ലാ രക്ഷിതാക്കളും മുന്നിട്ടിറങ്ങിക്കുകയാണ്. അങ്ങനെ അത്രയും വിഷമിച്ചിട്ട് രക്ഷിതാക്കൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മക്കൾ പഠനത്തിൽ വേക്കലാവുന്ന മക്കളുണ്ടെങ്കിൽ ആ രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ആയത്ത് ഓതി കഴിഞ്ഞാൽ ആ മക്കൾ നല്ല പഠനത്തിൽ ഉന്നത വിജയം നേടുകയും ചെയ്യും. നല്ല എവിടെ ചെന്നാലും അവർക്ക് വിജയം ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ പിന്നെ വീടില്ലാതെ വിഷമിക്കുന്ന ആളുകളുണ്ട്. വീടില്ലാതെ വിഷമിക്കുക, അതുപോലെ തന്നെ വീട് പണി പകുതിയായിട്ട് കിടക്കുക, ഇനി വീട് തുടങ്ങി ലോൺ എടുത്തിട്ട് അതിന് വിഷമിച്ച് ആ വീട്ടിൽ ഇനി വീടുണ്ടായാൽ തന്നെ നല്ല മൊഞ്ചുള്ള വീടൊക്കെ ഉണ്ടാക്കിയെന്ന് വെക്കുക, എന്നാലും അത് ലോൺ എടുത്തിട്ടായിരിക്കും. അപ്പോൾ ആ വീട്ടിൽ താമസിക്കാൻ അന്തി ഉറങ്ങുമ്പോൾ ഒരു സമാധാനം ആ ഒരു വീടിൻ്റെ ഉടമ്പൊക്കെ ഉണ്ടാവില്ല. പക്ഷേ ഭാര്യ മക്കളൊന്നും ഇത്രത്തോളം വിഷമം അറിയണ്ടാവില്ല. പക്ഷേ ആ വീട്ടിൽ ആ ഒരു ഉപ്പാക്ക് വളരെ വിഷമമായിരിക്കും. അത്രക്കും വിഷമിച്ചിട്ടുണ്ടായിരിക്കും അവർ രാത്രി ഓരോ ദിവസവും കഴിഞ്ഞു കൂടുന്നത്. അപ്പോൾ അത്തരം വിഷമങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ, പിന്നെ അതുപോലെ തന്നെ ടെൻഷനുകൾ വെറുതെ ടെൻഷനുകൾ, അതുപോലെ തന്നെ അസുഖങ്ങൾ, വെറുതെ അസുഖങ്ങൾ ഉണ്ടാവുക, ദാരിദ്ര്യം ഉണ്ടാവുക, അങ്ങനെ എല്ലാറ്റിനുള്ളൊരു പരിഹാരമായിട്ടുള്ളൊരു മാർഗമാണ് സർവ്വ ദുഃഖങ്ങൾക്കും സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാര മാർഗമായിട്ടുള്ളൊരു ആയത്തിന് അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളൊരു ആയത്താണിത്. നമ്മൾ
എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗം പരിശുദ്ധ ഖുർആനിലുണ്ട് എന്നുള്ളത് എല്ലാവർക്കും ഒരു സംശയമില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ അത് ആരും ചെയ്യൂല എന്നുള്ളത്. നമ്മളെന്താ ചെയ്യുക? വേഗം അയൽവാസികളോട് നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ അങ്ങോട്ട് വിഷമം അങ്ങോട്ട് പറഞ്ഞ് അങ്ങോട്ട് കാര്യം അതല്ലേ നമ്മൾ ചെയ്യുക. പക്ഷെ അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് പരിശുദ്ധ ഖുർആനിൽ തന്നെ അതിനുള്ള എല്ലാ പരിഹാര മാർഗവും ഉണ്ട്. ഖുർആൻ ഓതിയിട്ട് നമുക്ക് എന്ത് ഹയറായ ആഗ്രഹം നമുക്ക് സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഈ സൂറത്ത് ഈ ഒരു ആയത്ത് നമ്മൾ ഓതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ദുനിയാവിൽ മാത്രമല്ല ഇത്രയും നേട്ടങ്ങളുണ്ട്, പരലോകത്ത് സ്വർഗ്ഗം ഉറപ്പാണെന്നുള്ളതാണ്. സ്വർഗ്ഗം ഉറപ്പാണ് ഈ ആയത്ത് ഓതുന്ന ആളുകൾക്ക്, പതിവാക്കുന്ന ആളുകൾക്ക്. അതുപോലെ തന്നെ മലക്കുകളുടെ പൂർണ്ണ സംരക്ഷണം നമുക്കുണ്ടാവും. നമ്മൾ എന്ത് തന്നെ ഇനി എവിടെ നമ്മൾ പരാജയപ്പെടാൻ നോക്കിയാലും അവിടെ മലക്കൾ നമ്മളെ കാക്കും, മലക്കൾ നമ്മളെ രക്ഷിക്കും, അപകടത്തിൽ കുടുങ്ങൂല. അതുപോലെ തന്നെ എവിടെ നമ്മൾ ഒരു പ്രയാസമില്ലാതെ നമ്മളെ രക്ഷപ്പെടും. ഇനി നമ്മളെ ഒരാൾ വിത്തിനുണ്ടാക്കിയിട്ട് വിഷമിപ്പിക്കാനോ എവിടെയെങ്കിലും കൊടുക്കാനോ ഒന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല. അവിടെയൊക്കെ നമ്മൾ രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇനി ചില കാര്യങ്ങൾ ഉണ്ടാവും നമ്മൾ അറിയാതെ നമ്മൾ മുന്നോട്ട് ഇറങ്ങുന്ന കാര്യങ്ങൾ. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ മുന്നോട്ട് ഇറങ്ങും, ഒരുപാട് ക്യാഷൊക്കെ ചിലവാക്കിയിട്ട് ഇറങ്ങും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഈ ഒരു മലക്കുകൾ നമ്മളെ പിന്തിരിപ്പിക്കും. അത് വേണ്ട എന്നുള്ളത് നമുക്ക് അറിയിപ്പിച്ചു തരും. ഈ ഒരു ആയത്ത് പതിവാക്കുന്ന ആളുകൾക്കുള്ള ശ്രേഷ്ഠതകളാണ്. അതുപോലെ തന്നെ ഈ ഒരു ആയത്തിന് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാവില്ല, ദാരിദ്ര്യത്തിൽ നിന്ന് നമ്മൾ അകന്നു പോവും. അതുപോലെ തന്നെ ഷെയ്ത്താൻ്റെ ഷെറ് ഷെയ്ത്താൻ ഉപദ്രവം ഉണ്ടാവില്ല. പിന്നെ സെഹർ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർ നമ്മളടുക്ക് അടുക്കൂല. നമ്മൾ അവരടുത്തേക്ക് അടുക്കൂല, അവർ നമ്മളെ അടുത്തേക്ക് അടുക്കൂല. സെഹർ എന്ന് പറയുന്നത് വെറും എന്തെങ്കിലും മാരണം ചെയ്യുമെന്ന് മാത്രമല്ല, നമ്മൾ ചില ആളുകളുടെ നാവിലൂടെ സെഹർ വരും. സെഹർ എന്ന് പറയുന്നത് അവരുടെ നാവിലൂടെ ദുഷിച്ച വാക്കുകൾ, അവരങ്ങനെ ആവട്ടെ എന്നൊരു പ്രാക്കം, അങ്ങനെ പിരാവുന്ന ആളുകൾ, നമ്മൾ ഉള്ളോണ്ട് ചുട്ടു കൊല്ലുന്ന ആളുകളൊക്കെ നമ്മളിൽ നിന്ന് അകന്നകന്ന് പോവും. അവർ നമ്മളായിട്ട് അടുക്കൂല, അവർക്ക് അടുക്കാൻ തോന്നൂല. നമ്മൾ ഏറ്റവും കൂടുതൽ ശത്രുതയുള്ള ആളുകളൊക്കെ നമ്മളോട് അകലും ചെയ്യും. പിന്നെ അവരെ നമുക്ക് കാണണമെന്നോ അവരോട് നമുക്ക് കൂട്ടുകൂടാമെന്നോ നമുക്കും ഉണ്ടാവില്ല ചിന്ത. നമ്മൾക്കും അവരോട് അകലം വന്നിട്ട് അവരെ തേടി പോവാതിരിക്കും, അവരോട് കൂട്ടുകൂടാതിരിക്കും ഒക്കെ ചെയ്യും. എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ അകറ്റി നിർത്തും. ഈ ഒരു സൂറത്ത് പതിവാക്കി കഴിഞ്ഞാൽ ചില ആളുകളുണ്ടാവും നമ്മൾ ശത്രുക്കൾ, പക്ഷെ നമ്മളതറിയില്ല. നമുക്ക് അവരും ഉണ്ടാകാൻ ഭയങ്കര സങ്കടം ാണ് നമ്മളവരും മൈൻഡ് ചെയ്തില്ല എന്നുള്ള സങ്കടമാണ് ഒക്കെയാണ്. പക്ഷെ നമ്മളുടെ ശത്രുക്കളും നമുക്ക് വേണ്ടിയിട്ട് അവർ എപ്പോഴും അവർ നമ്മളുടെ പരാജയത്തിന് വേണ്ടി മാത്രമായിരിക്കും അവർ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള ആളുകളോട് നമ്മൾ അവർ നമ്മളെ സ്നേഹിക്കണം, അവരോട് നമുക്ക് എപ്പോഴും കൂട്ടുകൂടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്കില്ലാതെ നമ്മൾ മനസ്സിൽ അവരോടൊരു അകൽച്ച വരും. അതുപോലെ തന്നെ അവർക്ക് നമ്മളോടും ഒരു വിഷമം ഒരു സഹതാപമൊക്കെ തോന്നിയിട്ട് അവർ നമ്മളോട് ഒരു പക്ഷേ അവർ നമ്മൾ ശത്രുക്കളായി തുടരുകയാണെങ്കിൽ അവർ നമ്മളോട് അടുക്കാതിരിക്കും. അതല്ല എങ്കിൽ നമ്മൾ ഈ ഒരു സൂറത്ത് ഒരു ആയത്ത് ഓതുന്ന കാരണത്താൽ അവരിൽ നിന്ന് ആ ഒരു ദുഷിച്ച സ്വഭാവം മാറിയിട്ട് അവർക്ക് നല്ല സ്വഭാവമായിട്ടായിരിക്കും നമ്മളോട് അവരടുക്കുക. പരിശുദ്ധ ഖുർആനിലെ ബക്കറ സൂറത്തിലെ ഖുർആനിൻ്റെ നേതാവായ ബക്കറ സൂറത്ത്, ആ ബക്കറ സൂറത്തിലെ ഒരു ആയത്ത് എല്ലാവർക്കും ഏകദേശം ഇപ്പോൾ പിടികിട്ടിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള അനുഗ്രഹങ്ങളും മഹത്വങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും പിടികിട്ടിട്ടുണ്ടാവും ഇത് ഏതാണ് ആയത്ത് എന്നുള്ളത്. ആ ആയത്താണ് ആയത്തുൽ കുർസി എന്ന് പറയുന്ന ആയത്ത്. ഈ ഒരു ആയത്തുൽ കുർസി എല്ലാവർക്കും മനപ്പാടുള്ളൊരു ആയത്താണ്. നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടക്കുന്ന സമയത്ത് ഏത് മടിയന്മാരും ഇതും അതാറുണ്ട്, കാരണം ഷെയ്ത്താൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ 5 വക്ത നിസ്കാരത്തിന് ശേഷം നമ്മളിനി ഇരുന്നിട്ട് ഓതാൻ സമയമില്ലാത്തവരെ നടന്നിട്ടെങ്കിലും ഇത് ഓതാറുണ്ട് അല്ലേ. 5 വക്ത നിസ്കാരത്തിന് ശേഷം നമ്മൾ ക്കതായ ഒരു സുന്നത്താണല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ എന്ത് തന്നെ ആയാലും ആയത്തിൽ കുറിച്ച് ഓതാറുണ്ടല്ലേ. അങ്ങനെ ആയത്തിൽ കുറിച്ച് ഓതും. അതുപോലെ തന്നെ ഇനി നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ഓതാറില്ലേ. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആയത്തിൽ കുറിച്ച് ഓതാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അങ്ങനെ ഓതി ഓതുന്ന ആ ഒരു ആയത്തിൽ കുറിച്ച് ഉണ്ടല്ലോ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മാത്രമല്ല, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് യാത്രകളൊക്കെ ചെയ്ത് വന്നിട്ട് അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ പതിവാക്കാറുണ്ടാവും അല്ലേ. എല്ലാവരും അത് ആയത്തിൽ കുറിച്ച്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ വീടിൻ്റെ വാതിൽ തുറന്നിട്ട് ആരുമില്ലെങ്കിൽ നമ്മൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് പറയും. അതുപോലെ തന്നെ ആയത്തിൽ കുറിച്ച് ഓതും, ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്തോതും. അതൊക്കെ പതിവാക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അതൊക്കെ ഒരുപാട് നിഅമത്തുകളും അനുഗ്രഹങ്ങളും ചൊരിയുന്ന ഓരോ കാര്യങ്ങളാണ്. അതൊക്കെ ചൊല്ലും. അതുപോലെ തന്നെ നമ്മൾ അധിക ആളുകളും നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് ശൈത്താൻ
ഷെയ്ത്താൻ്റെ ഷിറിനും കണ്ണീർ തട്ടാതിരിക്കാൻ ചിലതൊക്കെ നമുക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഒന്ന് കിട്ടുമ്പോൾ അതിന് അസൂയപ്പെടുന്ന ആളുകളുണ്ടാവും. അപ്പോൾ നമ്മൾ കണ്ണീർ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പതിവാർക്കാറില്ലേ ഈ ഒരു ആയത്ത്. എന്നാൽ ഇത് മാത്രമല്ല, നമുക്ക് നിയത്താക്കിയിട്ട് ഒരു കണക്ക് വെച്ചിട്ട് ഇത് ഓതിക്കഴിഞ്ഞാലുണ്ടാവും നമുക്ക് എന്താണോ ആഗ്രഹം. ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എല്ലാവർക്കും എല്ലാം തികഞ്ഞിട്ടുണ്ടാവും നമ്മൾ വിചാരിക്കേണ്ട. എല്ലാം തികഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യം ഒരാൾക്ക് തികയാത്തതുണ്ടാവും. നല്ല വിവാഹം നടന്നിട്ടുണ്ടാവും, നല്ല ഇണയൊക്കെ കിട്ടിയിട്ടുണ്ടാവും, പക്ഷേ എല്ലാ കാര്യം കൊണ്ടും അത്യാവശ്യം നല്ല സാമ്പത്തികമൊക്കെ ഉണ്ടായിട്ട് നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഇണയെ കിട്ടിയിട്ടൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഒന്നോ രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ നമുക്ക് മക്കളില്ലാത്ത വിഷമം വന്നവരുണ്ടാവും അല്ലേ. ഇനി മക്കളുണ്ടെങ്കിൽ തന്നെ ആ മക്കളെ കൊണ്ട് നല്ല സന്തോഷമില്ലാതെ മക്കൾ പറഞ്ഞാൽ കേൾക്കാത്ത, അനുസരിക്കാത്ത, അനുസരണക്കേട് കാണിക്കുന്ന, അതുപോലെ തന്നെ പഠനത്തിലൊക്കെ വൈകല്യമായിട്ട് പഠിക്കാൻ പറഞ്ഞാൽ കേൾക്കാത്ത, നിസ്കരിക്കാൻ പറഞ്ഞാൽ കേൾക്കാത്ത മക്കളെ കൊണ്ട് വിഷമിക്കുന്ന ആളുകളില്ലേ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ വീടില്ലാതെ വിഷമിക്കുന്ന ആളുകൾ, വീടുണ്ടായാലും അത് ഒരുപാട് കടം കൊണ്ട് ആ വീട്ടിൽ കിടന്നുറങ്ങാൻ ഒരു സുഖമില്ലാതെ, വീട്ടിൻ്റെ പുറത്തിറങ്ങാൻ സുഖമില്ലാതെ നിൽക്കുന്ന ആളുകളില്ലേ, അങ്ങനെയൊക്കെ വിഷമിക്കുന്ന ആളുകൾക്ക് അതുപോലെ തന്നെ ഒരുപാട് വിഷമം, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന, മറ്റുള്ളവരിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആഗ്രഹങ്ങളുണ്ടാവും. അതിന് എന്താണോ നമ്മുടെ ആഗ്രഹം, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടാവും, എന്ത് തന്നെ ആഗ്രഹം കണ്ടെങ്കിലും ഈ ഒരു നല്ല മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ 313 വട്ടം നിയത്താക്കിയിട്ട് ഈ ആയത്തിൽ കുറിച്ച് അങ്ങോട്ട് ഓതുക. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല നിവേദനം ചെയ്തൊരു ഹദീസിൽ നമ്മൾക്ക് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും, എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ആ ഒരു ഹദീസിനെ കുറിച്ചൊക്കെ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, എനിക്ക് വളരെ പെട്ടെന്ന് ഫലം കിട്ടുന്ന, വളരെ പെട്ടെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് ഫലം കിട്ടണം, അതുപോലെ തന്നെ വളരെ ഉപകാരം കിട്ടും വേണം, വളരെ ഉപകാരം ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞു തരൂ നബിയേ എന്ന് ചോദിച്ചു നബിയോട് ഒരു ആൾ വന്നിട്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറഞ്ഞു, നീ ആയത്തിൽ കുറിച്ച് പതിവാക്കുക എന്ന്. അപ്പോൾ ആ ഒരു ആയത്തിൽ കുറിച്ചാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ഈ ഒരു ആയത്തിൽ കുറിച്ചിന് ഒരുപാട് പവർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പവറുള്ള ഈ ഒരു ആയത്തിൽ കുറിച്ച് നമുക്ക് ഓതിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് തന്നെ ആഗ്രഹമാണെങ്കിലും അതും ഈ ഒരു നല്ലൊരു മാസത്തിലാവുമ്പോൾ അത് അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യത്തെ നമ്മൾ നെയ്യത്ത് ചെയ്യുക, നെയ്യത്താക്കിയിട്ട് നമ്മൾ 313 വട്ടം ഈ ഒരു ആയത്തിൽ കുറിച്ച് ഓതിയതിന് ശേഷം അള്ളാഹു സുബ്ഹാന വതാലയോട് നമ്മുടെ ആഗ്രഹം എന്ത് തന്നെയാണോ അത് ഉദ്ദേശം അള്ളാഹുവിനോട് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിശുദ്ധ ഖുർആനിൻ്റെ പവർ കൊണ്ട് നമുക്ക് ആ ഒരു ആഗ്രഹം നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പം എല്ലാവരും ഈ ഒരു ആയത്തിൽ കുറിച്ച് ഇനി ഒറ്റ വട്ടം തന്നെ ഓതണം, ഒരേ ഇരിപ്പിലിരുന്ന് ഓതണം അങ്ങനൊന്നുമില്ല. നമുക്ക് കഴിയുന്നത്ര ഒരു വട്ടം നമുക്കൊരു 25 ആണെങ്കിൽ 25 ഓതുക, ബാക്കിയുള്ളത് അങ്ങനെ ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ഓതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു എണ്ണം ആയിക്കഴിഞ്ഞാൽ നമ്മളങ്ങനെ എഴുതി വെച്ചാൽ മതി, ഇത്ര ഓതിക്കഴിഞ്ഞാൽ എഴുതി വെക്കുക. അപ്പം നിയത്ത് ചെയ്യട്ടോ ആദ്യം തന്നെ, നമ്മൾ ഉദ്ദേശം നിയത്ത് വെക്കുക, എന്നിട്ട് എഴുതി വെച്ചിട്ട് ഓതിയിട്ട് എഴുതി വെച്ചിട്ട് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അള്ളാഹു സുബ്ഹാന വതാലയോട് അങ്ങോട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ അള്ളാഹു സുബ്ഹാന വതാല നമുക്ക് പെട്ടെന്ന് നമ്മൾക്ക് ഉത്തരം തരും, കാരണം ഇത് റസൂൽ പഠിപ്പിച്ച് തന്നതാണ്. നമുക്ക് പരിശുദ്ധ ഖുർആനിലുള്ള ഒരു ആയത്താണ് ബക്രയിൽ, എല്ലാവർക്കും അറിയാവുന്ന ഒരു ആയത്ത് കൂടിയാണ്. എല്ലാവരും ഇത് ദിവസം ഒരു വട്ടെങ്കിലും ചെല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫലം ചെയ്യുന്ന കണ്ടെങ്കിൽ ഒരുപാട് ആളുകളിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്യുക. കാരണം ഒരു നിങ്ങളിത് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരും ഇത് ഓതിക്കഴിഞ്ഞാൽ അതിനുള്ള പ്രതിഫലം കൂടെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും ഉപകാരമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടി നിങ്ങളെല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. ഈ നല്ലൊരു മാസത്തിൽ നിങ്ങളുടെ ഒക്കെ ദുആ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു സമാധാനമാണ്. നിങ്ങളെല്ലാവരെയും ഞാനും എൻ്റെ ദുആയിൽ ഉൾപ്പെടുത്താറുണ്ട്. ഒരുപാട് ആളുകളുണ്ട് കമൻറ്റിലൂടെ ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞിട്ട്, ദുആ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞിട്ട്, എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാ ഹലാല ഉദ്ദേശങ്ങളും പൂർത്തിയാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുമുണ്ട്. അള്ളാഹു സുബ്ഹാന വതാല നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.